നമസ്കാരം. വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ. ഞാൻ മണിലാൽ. പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേകതരം പ്രാണായാമമാണ്. സാധാരണ സിമ്പിൾ പ്രാണായാമം, അതായത് രണ്ട് മൂക്കിലൂടെയും ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ഒരു പ്രാണായാമം. അതിന് നമ്മളൊരു മുദ്രയുടെ സഹായം കൂടി തേടുകയാണ്. ആ മുദ്രയുടെ ഇന്നത്തെ മുദ്രയുടെ പേരാണ് വരുൺ മുദ്ര. വരുൺ മുദ്ര അതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. കയ്യിൽ രണ്ട് കയ്യിലെയും ചെറുവിരൽ മടക്കിയെടുക്കുക. കണ്ട, രണ്ട് കയ്യിലെയും ചെറുവിരൽ മാത്രം മടക്കിയെടുക്കുക. മറ്റ് മൂന്ന് വിരലുകൾ നേരെ തന്നെ ഇരിക്കും. എന്നിട്ടത് മടിയിലേക്ക് വയ്ക്കുക. പ്രാണായാമം ചെയ്യുക. ദീർഘമായി ശ്വാസം എടുക്കുക. നമ്മൾ പറയുന്ന പോലെ തന്നെ 3 മിനിറ്റ് തരം മിനിമം ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വരുൺ മുദ്രയിലിരുന്ന് പ്രാണായാമം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? റെഡി? കമോൺ, നോക്കാം. ശരീരത്തിൽ എവിടെയെല്ലാം നീർക്കെട്ടുണ്ടോ, സാധാരണ നമ്മൾ പറയാറില്ല നീർക്കെട്ട്, അതായത് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ എന്ന് പറയും, നീര് കെട്ടിക്കിടക്കുക എന്ന് പറയും. ഇൻഫ്ലമേഷൻ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ മാറുന്നതിന്, ശരീരത്തിലെ നീർക്കെട്ടാണ് പലപ്പോഴും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്, പലതരത്തിലുള്ള വേദനകൾ. ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് നീർക്കെട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വേദന എടുക്കും, അങ്ങോട്ടും ഇങ്ങനെ ചലിക്കാൻ പറ്റാതെ വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സന്ധികളിൽ മുഴുവനും നീർക്കെട്ട് പലതരത്തിലുള്ള, നമ്മുടെ ഭക്ഷണ രീതിയുടെ പ്രശ്നം കൊണ്ടും പലരീതിയിലുള്ള ജീവിതശൈലി വ്യത്യാസങ്ങൾ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നീർക്കെട്ടെന്ന് പറയുന്നത്. അപ്പോൾ നീർക്കെട്ട് പോകുന്നതിന്, അതേപോലെ തന്നെ കഫക്കെട്ട്, രാവിലെയൊക്കെ എഴുന്നേറ്റ് നമ്മുടെ മൂക്ക് രണ്ടും അടഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഒരു മൂക്ക് അടഞ്ഞിരിക്കും മറ്റേ മൂക്ക് തുറന്നിരിക്കും, ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത് മാറാനും ഏറ്റവും നല്ലതാണ് ഈ വരുൺ മുദ്രയിൽ കൈവച്ചിട്ടുള്ള കാലിലുള്ള ആ നീർക്കെട്ട് ഒഴിവാക്കാനായിട്ട്, അതേപോലെ തന്നെ കൈകളിലേക്കും സന്ധികളിലേക്കും ഉണ്ടാകുന്ന നീർക്കെട്ട് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ വരുൺ മുദ്രയിൽ ഇരുന്നിട്ടുള്ള പ്രാണായാമം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൈ വരുൺ മുദ്ര പിടിക്കുന്ന ഒന്നുകൂടെ കാണിച്ചുതരാം. ചെറുവിരൽ മാത്രം ഇങ്ങനെ മടക്കിയെടുക്കുക, എന്നിട്ട് തള്ളവിരലുണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെയും അതുപോലെ തന്നെ, എന്നിട്ട് നേരെ മടിയിലേക്ക് വയ്ക്കുക. ദീർഘമായി ശ്വാസം എടുക്കുക. റെഡി? ശ്വാസം എടുക്കുന്ന രീതി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഒന്നുകൂടെ പറയാം. ഞാൻ 5 സെക്കൻഡ് വരെ എണ്ണും, അതായത് 1, 2, 5 എണ്ണും. അത്രയും സമയം കൊണ്ട് നിങ്ങൾ ശ്വാസം നിറച്ചങ്ങനെ എടുക്കുക. 5 സെക്കൻഡ് നേരം പിടിച്ചു വയ്ക്കുക. ആ അടുത്തൊരു 5 സെക്കൻഡ് കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ഓക്കെ അല്ലേ? ഈസി അല്ലേ? രണ്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട്, ഒരു അധ്വാനം ഇല്ലാതിരുന്നാൽ മതി. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് മറ്റ് വ്യായാമങ്ങൾക്ക് തൊട്ട് മുമ്പായിട്ടാണ്. നമ്മൾ സാധാരണ ജോഗിങ്, സൂര്യ നമസ്കാരം, അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ സ്ട്രെച്ചസ് ഇതെല്ലാം ചെയ്യാറുണ്ടല്ലോ. ഒരു ദിവസം 10-40 മിനിറ്റൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും ചെയ്തിട്ട് ആ മറ്റ് ആസനങ്ങൾ കൂടി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഉണവും ഉന്മേഷവും കിട്ടും. അതാണ് പ്രാണായാമത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഈ കൈ ഈ മുദ്രയിലും കൂടിയാണെങ്കിലോ വളരെ വളരെ ഗുണം ചെയ്യും. അപ്പോൾ വരുൺ മുദ്ര നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, കൈകളിങ്ങനെ വയ്ക്കുക എന്നോടൊപ്പം. ഇതെന്താ ഞാനിങ്ങനെ നിർബന്ധിച്ച് പറയാൻ കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളിത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല എന്നെനിക്കറിയാം. അപ്പോൾ എന്നോടൊപ്പം ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 മിനിറ്റെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കും. ഓക്കെ അല്ലേ? റെഡി? കമോൺ. ഇവിടെ നമുക്ക് കുറച്ച് റൗണ്ടുകൾ ചെയ്യാം. 3 മിനിറ്റ് ഉണ്ടാകുമോ എന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റെഡി? കമോൺ. യെസ്. ശ്വാസം എടുത്തു തുടങ്ങാം. 2 മൂക്കിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കമോൺ. 1, 2, 3, 4, 5. 5 സെക്കൻഡ് നേരം പിടിച്ചു വയ്ക്കുക. മനസ്സിൽ തനിയെ മനസ്സിൽ എണ്ണിക്കൊള്ളുക. പുറത്തേക്ക് വിടാം. 5, 4, 3, 2, 1. വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക. 1, 2, 3, 4, 5. 5 സെക്കൻഡ് നേരം പിടിച്ചു വയ്ക്കുക. മനസ്സിൻ്റെ ശക്തി, ശാന്തത, ഇതൊക്കെ അങ്ങനെ മനസ്സിൽ കാണുക. ഇതെല്ലാം കണ്ണടച്ചിരുന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ണടച്ചിരിക്കുക. പുറത്തേക്ക് വിടാം. 1, 2, 3, 4, 5. ഉള്ളിലേക്ക് എടുക്കാം. 1, 2, 3, 4, 5. 5 സെക്കൻഡ് നേരം പിടിച്ചു വയ്ക്കുക. നല്ല ശാന്തമായിരിക്കുക. ഓക്കെ, പുറത്തേക്ക് വിടാം. 5, 4, 3, 2, 1. വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക. 1, 2, 3, 4, 5. 5 സെക്കൻഡ് നേരം പിടിച്ചു വയ്ക്കുക. ശാന്തമായി, സുഖകരമായി നട്ടല്ലെന്ന് പറഞ്ഞിരിക്കട്ടെ. കഴിയാമത്ര നട്ടല്ലെന്ന് പുറത്തി വയ്ക്കുക.
പുറത്തേക്ക് വിടാം. 5 4 3 2 1 ഉള്ളിലേക്ക് എടുക്കാം. 1 2 3 4 5 അഞ്ച് സെക്കൻഡ് നേരം പിടിച്ചു വയ്ക്കാം. മനസ്സിൻ്റെ ശാന്തത, ശക്തി, സമാധാനം, സന്തോഷം അതെല്ലാം അങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. പതിയെ പുറത്തേക്ക് വിടാം. 5 4 3 2 1 വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക. 1 2 3 4 5 ശാന്തമായിരിക്കുക. 5 സെക്കൻഡ് നേരം ശ്വാസത്തെ പിടിച്ചു നിർത്തുക. പുറത്തേക്ക് വിടാം. 5 4 3 2 1 ഉള്ളിലേക്ക് എടുക്കുക. 1 2 3 4 5 5 സെക്കൻഡ് നേരം ശ്വാസത്തെ പിടിച്ചു നിർത്തുക. ശാന്തമായി സുഖകരമായി ഇരിക്കുക. യെസ്, പുറത്തേക്ക് വിടാം. 5 4 3 2 1 വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക. 1 2 3 4 5 5 സെക്കൻഡ് നേരം ശാന്തമായി കണ്ണുകളടച്ചു വച്ചിരിക്കുക. പതിയെ പുറത്തേക്ക് വിടാം. 5 4 3 2 1 ഉള്ളിലേക്ക് എടുക്കുക. 1 2 3 4 5 5 സെക്കൻഡ് നേരം ശ്വാസത്തെ പിടിച്ചു നിർത്തുക. ശാന്തമായി സുഖകരമായി ഇരിക്കുക. പതുക്കെ പുറത്തേക്ക് വിടാം. 5 4 3 2 1 പതുക്കെ ആ കൈകൾ ആ മുദ്ര നിന്ന് റിലീസ് ചെയ്തിട്ട് പതിയെ കണ്ണു തുറക്കാം. സുഖകരമായ രീതിയിലേക്ക് വരിക. ഓക്കെ, ഇത് ഇങ്ങനെ ഇരുന്ന് ഒരേ രീതിയിലിരിക്കാൻ ഇങ്ങനെ കുത്തനെ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കസേരയിലിരിക്കാം, അല്ലെങ്കിൽ ഭിത്തിയിൽ ചാരിയിരിക്കാം. ഏതാണോ കംഫർട്ടബിൾ അങ്ങനെ വേണം ഇരിക്കാം. ഒട്ടും സ്ട്രെയിൻ എടുക്കാതെ ഒരു വലിയ എന്തോ ഒരു ജോലി ചെയ്യുന്ന പോലെ ആകരുത്. വളരെ ഈസിയായിട്ടിരുന്ന് ചെയ്ത് ശീലിക്കുക. അപ്പോൾ വരുൺ മുദ്രയിലിരുന്നിട്ട് ശരീരത്തിലെ നീർക്കെട്ടുകളൊക്കെ മാറ്റിയെടുക്കുക. നല്ല ആരോഗ്യത്തോടുകൂടിയിരിക്കുക. എല്ലാവരും ദിവസവും ചെയ്യണം ഇത്. ഓരോ ദിവസവും ഓരോ മുദ്ര വീതം പ്രാക്ടീസ് ചെയ്യുക. വളരെ നല്ല ആരോഗ്യത്തോടുകൂടിയിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം വീണ്ടും വീണ്ടും നേരുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.